പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന രണ്ട് നാൾ സംസ്ഥാന സർക്കാരിന് ഏറെ നിർണായകമാണ് നരേന്ദ്രമോദിയുടെ സുരക്ഷാ പ്ലാൻ കേരള പോലീസിൽ നിന്നും ചോർന്നതോടെ കേരള പോലീസിനെ ഏഴയലത്ത് അടുപ്പിക്കുന്നില്ല എല്ലാം തീരുമാനിക്കുന്നത് എസ് പി ജിയും ഐ ബിയുമാണ് കാരണം മറ്റൊന്നുമല്ല പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിലെ ആഭ്യന്തരം ഒരുപാട് പഴിക്കേൽക്കേണ്ടി വന്നു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനിയും ചെറുതായൊരു പാളിച്ച ഉണ്ടായാൽ അത് കേരളത്തിനും കേരള പോലീസിനും വലിയ നാണക്കേടാകും ഉണ്ടാക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് തന്നെയാണ് സുരക്ഷാ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ചോർന്നത് എന്നതും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു റിസ്ക് എടുക്കാൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സ്ക്വാഡും തയ്യാറല്ല സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കി നൽകിയ സുരക്ഷയുടെ ബി പ്ലാൻ എസ് പി ജിയും ഐബിയും പൊളിച്ചെഴുതി എന്നാണ് സൂചന സുരക്ഷ പൂർണ്ണമായും എസ് പി ജിയുടെയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെയും നിയന്ത്രണത്തിലാക്കി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരുക്കുന്ന പഴുതടച്ചു എസ് പി ജി ഐ പി ഉദ്യോഗസ്ഥർ പ്രത്യേക വിമാനങ്ങളിലായി കേരളത്തിലേക്ക് പറന്നെത്തി എസ് പി ജി തലവനും ഉന്നത ഉദ്യോഗസ്ഥരും കേരളത്തിലുണ്ട് പോലീസ് നിര ജനക്കൂട്ട നിയന്ത്രണം വാഹന നിയന്ത്രണം തുടങ്ങി കൈകാധ്വാനം വേണ്ടിവരുന്ന ജോലികൾ മാത്രമാണ് പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത് കടലിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും പട്രോളിംഗ് സംഘങ്ങൾ നിരീക്ഷിക്കും ആകാശ നിരീക്ഷണവും നടത്തും വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിനായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി എത്തുന്നതിനാൽ സ്റ്റേഷന്റെ പ്രധാന കവാടവും പ്ലാറ്റ്ഫോമുകളും എസ് പി ജി വലയത്തിലാണ് നാലും അഞ്ചും പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതും സുരക്ഷാ വലയത്തിലാകും സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ചോർച്ച വിവാദമായതോടെ സംസ്ഥാന ഇന്റലിജൻസ് വീണ്ടും തയ്യാറാക്കിയ സുരക്ഷാ പദ്ധതി എസ് ബി അംഗീകരിച്ചിട്ടില്ല പകരം കൂടുതൽ എസ് പി ജി സൗധസേനാ വിഭാഗത്തിനെ ഉപയോഗിക്കാനാണ് നിർദ്ദേശം ഇതിനായി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തലസ്ഥാനത്ത് എത്തുകയും ചെയ്തു ഭീകരാക്രമണ ഭീഷണിയുള്ളതിനാൽ ഐ ഡെപ്യൂട്ടി ചീഫ് തലസ്ഥാനത്തും മുതിർന്ന ഉദ്യോഗസ്ഥർ കൊച്ചിയിലും എത്തിയിട്ടുണ്ട് കൂടാതെ കോസ്റ്റ് ഗാർഡ് നേവി കപ്പലുകൾ പ്രത്യേക നിരീക്ഷണം നടത്തും ആക്കുളത്തെ തെക്കൻ വ്യോമ കമാൻഡ് ആകാശ നിരീക്ഷണവും ശക്തമാക്കും സംസ്ഥാനത്തെ ഐ പി എസ് കാരെ പോലും നേരിട്ട് ഒരു കാര്യവും ഏൽപ്പിക്കേണ്ടതില്ല എന്നാണ് എസ് പി ജിയുടെ നിർദ്ദേശം ഇതനുസരിച്ച് പുതിയ പ്ലാൻ തയ്യാറാക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട് നേരത്തെ നൽകിയ പ്ലാനിൽ ഡിവൈഎസ്പിമാർക്ക് സഹിതം നേരിട്ട് ചുമതലകൾ നൽകിയിരുന്നു ഇത് പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് പുതിയ സുരക്ഷാ പദ്ധതി തയ്യാറാക്കും ി അഞ്ഞൂറ് പോലീസുകാരെ തലസ്ഥാനത്തും രണ്ടായിരം പേരെ എറണാകുളത്തും നിയോഗിച്ചിട്ടുണ്ട് സുരക്ഷാ പ്ലാൻ ചോർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി കേരളത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടറോട് വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന പോലീസും ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണോ സുരക്ഷാ പ്ലാൻ ചോർന്നത് എന്ന സംശയം നിലനിൽക്കുകയാണ് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് സംഭവത്തിൽ പ്രധാനമന്ത്രി മടങ്ങിപ്പോയ ശേഷം കൂടുതൽ അന്വേഷണം ഉണ്ടാകും ഐ ബിയുടെയും എസ് പി ജിയുടെയും റിവ്യൂ മീറ്റിംഗിൽ പോലീസ് വീഴ്ച ചർച്ച ചെയ്യും ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് കേസെടുത്തേക്കും തിരുവനന്തപുരം സിറ്റി യൂണിറ്റിൽ നിന്നാണ് റിപ്പോർട്ട് ചോർന്നത് എന്നാണ് സൂചന സംഭവത്തിൽ ഡി സി പി അന്വേഷണം തുടങ്ങി സിറ്റി യൂണിറ്റിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് വരെ റിപ്പോർട്ട് എത്തിയിരുന്നു എന്നാൽ ഡിജിപി പദവിയിലേക്ക് എത്താനുള്ള രണ്ട് എഡിജിപിമാരുടെ വടംവലിയാണ് റിപ്പോർട്ട് ചോരാൻ കാരണമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് എസ് പി ജി ഉദ്യോഗസ്ഥർ ഐ ബി ഉദ്യോഗസ്ഥർ എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയത് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് മുതൽ മടങ്ങിപ്പോകുന്നതുവരെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ പോയിന്റിൽ ഉണ്ടാകണം അടിയന്തര ഘട്ടം വന്നാൽ ബദൽ മാർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള നാൽപ്പത്തി ഒൻപത് പേജുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ചോർന്നതായി റിപ്പോർട്ടുകൾ എത്തിയത് കൂടുതൽ വാർത്തകൾക്ക് കേരളകുമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ